എന്താണ് ബ്രെയിൻ ഈറ്റിംഗ് അമീബ അഥവാ തലച്ചോറിനെ തിന്നുന്ന അമീബ? ആലപ്പുഴയിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥി അമീബിക് മെനിങ്കോ എൻസൈഫലാറ്റിസ് എന്ന അപൂർവ രോഗം ബാധിച്ചു മരിച്ചതോടെയാണ് കേരളത്തിൽ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന രോഗാണുവിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായത്. നമ്മുടെ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന മെനിഞ്ചസ് എന്ന പാളിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും അതുവഴി തലച്ചോറിൽ വലിയ അണുബാധ ഉണ്ടാക്കാനും മരണം വരെ സംഭവിക്കാനും കാരണമായ അമീബയാണിത്. നീഗ്ലേറിയ ഫൗളേറി എന്നാണ് ഈ അമീബയുടെ ശാസ്ത്രീയ നാമം. മലിനമായ ജലത്തിലാണ് ഈ അമീബ ധാരാളമായി കാണാറുള്ളത്. നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി മൂക്കിലൂടെ മനുഷ്യന്റെ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിലെത്തുകയും ചെയ്യുന്നു. അതിനാൽ മലിനമായ ജലത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കണം. കുളിക്കുമ്പോൾ വെള്ളം കുടിച്ചതുകൊണ്ട് രോഗകാരിയായ അമീബ ശരീരത്തിൽ പ്രവേശിക്കില്ല. എന്നാൽ ഡൈവ് ചെയ്യുമ്പോഴോ നീന്തുമ്പോഴോ വെള്ളം ശക്തിയായി മൂക്കിൽ കടന്നാൽ മൂക്കിലെ അസ്ഥികൾക്കിടയിലൂടെയുള്ള നേരിയ വിടവിലൂടെ ഇവ തലച്ചോറിനകത്തെത്തുന്നു. കുട്ടികളിലും കൗമാരക്കാരിലുമാണ് ഇവ പ്രധാനമായും രോഗമുണ്ടാക്കുന്നത്. ഈ രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരില്ല. ശക്തിയായ പനി, ഛർദി, തലവേദന, അപസ്മാരം എന്നിവയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇതിന് ചികിത്സയുണ്ടെങ്കിലും ചികിത്സ എത്രത്തോളം ഫലപ്രദമാകുമെന്നതിൽ വ്യക്തതയില്ല. ഐശ്വര്യ സുഭാഷ്, റേഡിയോ കേരളം 1476 AM.